മലയാള സിനിമയിൽ അഭിനയ രംഗത്ത് സജീവമായ പുതിയ ഒരു സിനിമ സംവിധാനം ചെയ്ത സിദ്ദിഖ് കൊടിയത്തൂരാണ് നമുക്കുമുള്ളത്. ആകാശം കടന്ന് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുകയാണ്. വളരെ കാലികമായ ഒരു പ്രസക്തിയുള്ള വിഷയമാണ് ചിത്രത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിൽ നിന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും 100% സപ്പോർട്ട് ചെയ്തിട്ടുള്ള, 100% പോസിറ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണിത്. അത് സാധാരണ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവും നെഗറ്റീവുകളും അഭിപ്രായം വരാറുണ്ട്. പക്ഷേ ഇതിനെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദമായിട്ട് പറയാൻ പറ്റുന്നത് എല്ലാവരും പോസിറ്റീവായി അഭിപ്രായം പറയുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം ഭിന്നശേഷി ആയ കുട്ടികളുടെയും അവരുടെ ഫാമിലിയും അനുഭവിക്കുന്ന ദുരിതങ്ങളും അവരുടേതായിട്ടുള്ള അകംജീവിതങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു കഥയുടെ പിൻബലത്തോടുകൂടി, വെറും ഒരു ഡോക്യുമെൻ്ററി പോകുന്ന പോലെ പോവാതെ ഒരു കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതൊരു എൻ്റർടൈൻമെൻറ്റ്, അതോടൊപ്പം തന്നെ ഈ നമ്മൾ സമൂഹത്തോടും ഇത്തരം ഫാമിലിയോടും പറയേണ്ട കാര്യങ്ങളൊക്കെ കഥയുടെ ഒരു പിൻബലത്തോടുകൂടി തന്നെ പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ആസ്വാദ്യകരമായി എന്നതിനപ്പുറം ഒരുപാട് സന്ദേശങ്ങൾ സൊസൈറ്റിക്കും ഇത്തരം രക്ഷിതാക്കൾക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ വിജയമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാൻ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമാ രംഗത്ത് പരിചയമുള്ള ആളാണെങ്കിലും ആദ്യ ചിത്രത്തിലൂടെ തന്നെ വലിയ വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നല്ലേ? പ്രത്യേകിച്ചും ഈ ചിത്രത്തിലെ നായകനായി നിശ്ചയിച്ചിരുന്ന ആളും വിജയകുമാറുമായി ബന്ധം, എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടത്? സാധാരണ ഒരാൾ പെട്ടെന്നൊരു സിനിമാ മേഖലയിലേക്ക്, അതും ഒരു സംവിധാന രംഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ മുമ്പ് അതിന് അഡ്വാൻസായിട്ട് തന്നെ സംസാരിച്ചിരുന്നത് ഈ സിനിമ ഇറക്കുന്ന രീതി, ഇത് വലിയൊരു ബിഗ് ബജറ്റ് ചിത്രമല്ല, അല്ലെങ്കിൽ അതുപോലെ ഈ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറില്ല, അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ റിസ്കിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പല ആളുകളുമായിട്ട് സമീപിച്ച് 150,000 ഒക്കെ വായ്പ വാങ്ങി കടം വാങ്ങി നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. ഇപ്പോൾ ഞാനത് 75 ലക്ഷം രൂപ കടക്കാരനാണ്. ഈ സിനിമ പുറത്തിറങ്ങിയതോടുകൂടി ആ സമയത്ത് ഇതേ കാര്യങ്ങളെല്ലാം A to Z പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്ന വിജയകുമാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. ഞാനും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സുധീർ കൂട്ടായും അദ്ദേഹത്തിന് നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ആദ്യഘട്ടത്തിൽ അദ്ദേഹം അംഗീകരിച്ചു. എല്ലാം ഇതിൻ്റെ കൂടെ നിൽക്കാം, ഇതിൻ്റെ മാർക്കറ്റിംഗ് ടൈം വരാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം വന്നിട്ടുള്ള 1 ദിവസം മുതൽ തന്നെ അദ്ദേഹം ഞങ്ങളുമായിട്ട് വളരെയധികം നിസ്സഹകരിക്കുന്ന ഒരു അവസ്ഥയിലും ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്ന രീതിയിലുമാണ് പെരുമാറിയിട്ടുള്ളത്. ശരിക്കും ആ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന ക്രൂസ് അടക്കം എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ പറ്റി അങ്ങനൊന്നും ഞങ്ങൾ അറിയാമായിരുന്നില്ല. അദ്ദേഹം നമ്മളുമായിട്ട് സംസാരിച്ച ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊന്നും ചെയ്യും എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിനുശേഷം 15 ദിവസം പറഞ്ഞ ഷൂട്ടിങ്ങിൽ 11 ദിവസമായപ്പോൾ ഷൂട്ടിങ്ങിൽ നിന്ന് അദ്ദേഹം പറയാതെ വിട്ടുപോയി കളഞ്ഞു. പിന്നീട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ വേറെ പല കാര്യങ്ങളുമാണ് പിന്നീട് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ ഷൂട്ടിംഗ് എന്താണെന്ന്, നിങ്ങൾക്ക് സിനിമ എടുക്കാൻ അറിയില്ല, പിന്നെ പ്രത്യേകിച്ച് പ്രദേശത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു, മലപ്പുറത്തുകാർക്ക് മലബാറുകാർക്ക് സിനിമ എടുക്കാൻ അറിയോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കാണ് എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 29 നവംബർ ജോയിൻ ചെയ്യേണ്ട ദിവസം അദ്ദേഹം വരാതെ 12 ഡിസംബർ ശേഷം ഞാൻ വരാം, വരുന്ന ഡേറ്റ് എന്നാണ് ഞാൻ പറയാം എന്നാണ് പറഞ്ഞത്. കാരണം 3 ഡിസംബറോടുകൂടി ഞങ്ങൾക്കത് ഷെഡ്യൂള് പാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയ സാമ്പത്തിക ബാധ്യത എനിക്ക് വന്നുകൂടും. അതുകൊണ്ട് 3 ഡിസംബറിനുള്ളിൽ അത് തീർക്കണം എന്നുള്ള ഉദ്ദേശം നിർബന്ധമുള്ളതുകൊണ്ട് 12 ഡിസംബർ വരെ കാത്തുക്കാൻ യാതൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടും സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ആ സിനിമ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അതിനുശേഷം പിന്നെ അദ്ദേഹം എന്നെ സമീപിക്കുന്നത് വക്കീൽ നോട്ടീസിൻ്റെ രൂപത്തിലാണ്. എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു, 10 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേസമയം 26 തീയതി 27 തീയതി പല പ്രാവശ്യം ഞാൻ അദ്ദേഹം വരാൻ വേണ്ടി വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യുകയോ മറുപടി തരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തെ 10 ലക്ഷം രൂപ കൊടുക്കാതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ പിന്നെ സിനിമയിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചത്. അതിനുശേഷം അതിന് നമ്മൾ കൗണ്ടർ അയച്ചു. അതിനുശേഷം പിന്നീട് മഞ്ചേരി കോടതിയിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഈ സിനിമ 10 ലക്ഷം തരാൻ പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ കരാറ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ എഴുതി കൊണ്ടുപോയിട്ടുണ്ട്, അത് മഞ്ചേരി കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൈൻ ചെയ്ത് സീലടിച്ച കരാറിൽ പറഞ്ഞിട്ടുള്ളത്
150,000 രൂപയായിരുന്നു. പക്ഷേ 160,000 രൂപ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഒരു പിന്നെ കരാറിൽ സൈൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അത് പിന്നെ ചെയ്യാം, നമ്മൾ അത് ലാസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ്. പോയിട്ട് ഈ കരാർ അടിസ്ഥാനത്തിലുള്ള സൈൻ ചെയ്യാൻ തയ്യാറാവാതെ ഒരുപാട് സാമ്പത്തിക നഷ്ടവും നമുക്കുണ്ടായിട്ടുണ്ട്. മാനസിക നഷ്ടം, പിന്നെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെനിയാന്നാണ് അത് കോടതി അത് പിന്നെ കേസ് വാദം കേട്ടത്. ഇന്നലെ കോടതിയുടെ വിധി വന്നു, പിന്നെ കേസ് നിരുപാധികം തള്ളി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന കാരണം പറഞ്ഞ് കോടതി ആ കേസ് തള്ളി. അതുകൊണ്ടാണ് കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതൊരു വിവാദ വിഷയമാക്കാതിരുന്നതും. മാത്രമല്ല അപ്പം കോടതിയും കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക ബാധ്യതയും എൻ്റെ പ്രയാസങ്ങൾ കൂടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് റിലീസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ഉദ്ദേശം. അങ്ങനെയാണ് ഇപ്പം ഇതുവരെ വന്നിട്ടുള്ള അവസ്ഥകൾ. അപ്പം വളരെയധികം ത്യാഗങ്ങൾ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള പ്രമേയം എന്തുകൊണ്ടും എല്ലാവർക്കും സ്വീകാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം ഇപ്പം ഉണ്ട്. എന്തായാലും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും വലിയ പോരാട്ടം, നിയമപോരാട്ടവും മറ്റു മാനസികവും ശാരീരികവുമായൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്റർ റിലീസിന് ശേഷം OTT അടക്കമുള്ള ഇടങ്ങളിലും സിനിമ ലഭ്യമാക്കാനാണ് അണിയർ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. സിനിമ നമ്മൾ മാക്സിമം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെയാണ് ഉന്നം വെക്കുന്നത്, അതുപോലെ സമൂഹവും. അതേസമയം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ പല സിനിമ ഹാളുകളും ഇത്തരം ബഡ്സ് സ്കൂൾ അതുപോലെ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നെല്ലാം കുട്ടികൾ കൂട്ടമായിട്ട് വന്നിട്ട് അവരുടെ രക്ഷിതാക്കൾ സഹിതം വന്നിട്ട് സിനിമ കണ്ടുപോകുന്നുണ്ട്. മലപ്പുറത്ത് തിരൂർ ഖയാമിൽ, അതുപോലെ പൊന്നാനി ഐശ്വര്യ, ഇന്നിപ്പം മുക്കം PC സ്പെഷ്യൽ ഷോ ആയിട്ട് വെക്കുന്നുണ്ട്, വണ്ടൂർ വെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുട്ടികൾ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ കൂട്ടമായി വന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരം കുട്ടികൾക്ക് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന നാട്ടിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളും വ്യക്തികളും മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ സ്വീകാര്യത. നമ്മൾ വലിയ സ്വീകാര്യത വലിയ ഒരു വിലയായിട്ട് കാണുന്നത്.